കാസർഗോഡ് ജില്ലയിൽ സഞ്ചരിക്കാൻ യോഗ്യമായ റോഡില്ലെന്നും ഉള്ളത് ദേശീയപാത എന്ന പേരിൽ കുറേ കുഴികൾ മാത്രമാണെന്നും ചലച്ചിത്ര താരം ജയസൂര്യ പറഞ്ഞു. മുള്ളേരിയിൽ നിർമ്മിക്കുന്ന BOT ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മംഗലാപുരം വിമാനത്താവളത്തിലിറങ്ങി യാത്ര ചെയ്യുന്നതിനിടയിൽ കർണാടകയുടെ അതിർത്തി പിന്നിട്ടത് മുതൽ യാത്രയുടെ ദുരിതമറിഞ്ഞു. തലപ്പാടി മുതൽ കാസർഗോഡ് വരെ ഓരോ സ്ഥലത്തും വലിയ വലിയ പാതാളങ്ങളാണ്. ഇവിടെ ഭരണവർഗവും അധികാരി വർഗങ്ങളും ഒന്നുമില്ലയെന്ന് ജയസൂര്യ ചോദിച്ചു. ജനങ്ങളിൽ നിന്ന് റോഡ് ടാക്സ് വാങ്ങുന്നവർക്ക് അവർക്ക് സുഖമായി യാത്ര ചെയ്യാനുള്ള റോഡ് ഒരുക്കി കൊടുക്കാനും അവകാശമുണ്ട്. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തത്. അപ്പോൾ നിത്യവും യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും ജയസൂര്യ ആരാഞ്ഞു. ഞാൻ മംഗലാപുരത്തു നിന്ന് ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉപ്പള എന്ന സ്ഥലം മുതൽ ഏകദേശം കുമ്പള ആ സ്ഥലം വരെ ഉള്ള റോഡ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ വലിയ ഭാഗ്യമായ എന്ന് തോന്നുന്നു. മിക്കവാറും CBI കേസെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. പല നാടുകളിലും യാത്ര ചെയ്ത് എനിക്ക് മറ്റൊരിടത്തും ഇതുപോലെ ദയനീയമായ ഒരു റോഡ് കണ്ടിട്ടില്ല. റോഡ് തകരേണ്ടതും അതിന്റെ പേരിൽ പാച്ച് വർക്കുകളും മറ്റും നടക്കേണ്ടതും ചിലരുടെ ആവശ്യമാണ്. എന്തായാലും പൊതുജനങ്ങളെ ദ്രോഹിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്നും ജയസൂര്യ കൂട്ടിച്ചേർത്തു.